thank <laughs> you നമസ്കാരം മൈ ബെട്രഹോമിൻ്റെ മറ്റൊരു കിടിലം വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം വീട് വലുതോ ചെറുതോ എന്നുള്ളതല്ല നമ്മളുടെ ചാനൽ ഒരു ആർക്കിടെക്ചറൽ ചാനലാണ് സ്മാർട്ടായിട്ടുള്ള ആർക്കിടെക്റ്റുകളുടെ സ്കില്ലുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് മോഡേൺ സ്റ്റൈലിൽ പണി കടിപ്പിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം 以后 ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഇൻഫിനിറ്റി ഹോം ഡിസൈനേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ തന്നെ തളിപ്പറമ്പാണ് അവരുടെ ഓഫീസ് വരുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പേഴ്സ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ സർവീസുകളെ കുറിച്ചൊക്കെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ നമുക്ക് വീടിൻ്റെ എ ടു സെറ്റ് വിവരങ്ങളൊന്ന് ഏതൊരു വീടിനെയും മനോഹരമാക്കുന്നത് ആ വീടിന്റെ മുറ്റവും ലാൻഡ്സ്കേപ്പുമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം ലാൻഡ്സ്കേപ്പിൽ തന്നെ സോഫ്റ്റ് സ്കേപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് ഈ ഒരു ഏരിയ മൊത്തം അവർ സോഫ്റ്റ് ഭാഗമാക്കിയിട്ട് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു യൂറോപ്യൻ സ്റ്റൈൽ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു സ്പേസ് സ്പേസാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഗസീബോ സ്പേസുകൾ ഗസീബോ എന്നാണ് ഈ ഒരു സ്ട്രക്ചറിനെ പറയാം ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് വൈകുന്നേരം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്തരത്തിലുള്ള ഗസീബോസ് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് ജി ഐ സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ലെഗ് നൽകിയിരിക്കുന്നത് വുഡൻ സി സീലിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫേർണിച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ ഫേർണിച്ചേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്തെല്ലാം ലാൻഡ്സ്കേപ്പിനകത്ത് മൊത്തം ഗ്രാസ് നൽകിയിട്ടുണ്ട് നാച്ചുറൽ ഗ്രാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റോഡ് ലെവലിൽ നിന്നും പ്ലോട്ട് നിൽക്കുന്നത് അല്പം ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തട്ട് തട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ടോട്ടൽ ലാൻഡ്സ്കേപ്പിൻ്റെ ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആർക്കിടെക്ചർ ശ്രദ്ധിച്ചിട്ടുണ്ട് വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു മോഡേൺ ഔട്ട്ലുക്ക് വരുന്ന ഒരു എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത് ടെക്സ്ചർ ഫിനിഷിങ്ങുകൾ കാണാൻ സാധിക്കുന്നുണ്ട് പ്രൊഫൈൽ ലൈറ്റിങ് കാണാൻ സാധിക്കുന്നുണ്ട് വുഡൻ എലമെന്റ്സുകൾ നൽകിയിട്ടുണ്ട് സ്റ്റോൺ വെനീർസ് വീടിന്റെ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ക മോഡേൺ ആംബിയൻസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന മനോഹരമായ കളർ കളർത്തിയുമോട് കൂടിയാണ് ഈ വീടിൻ്റെ എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടോടെ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടല്ല പക്ഷേ ഈ വീട് നിങ്ങൾ കാണുകയാണെങ്കിൽ വീട് വയ്ക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് ഐഡിയാസ് കാണാൻ സാധിക്കും ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻസ് ഇവിടെ ചെയ്തിരിക്കുന്ന ഡിസൈൻസിൻ്റെ പെർഫെക്ഷൻ അതിൽ നൽകിയിരിക്കുന്ന അതിൽ ആർക്കിടെക്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്ന സ്കില്ലുകൾ ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടാവും എലവേഷൻ നമ്മളൊന്ന് ഡീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ എലവേഷൻ്റെ ഈ ഭാഗത്ത് ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷില് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൃത്യം സെൻറ്ററിലൂടെ ഒരു പ്രൊഫൈലായിട്ട് വീടിനെ ചുറ്റി കടന്നു പോകുന്നുണ്ട് നേരെ ബാൽക്കണി സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഒരു ബോക്സ് ഷേപ്പിൽ ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ട് അതിൽ ടെക്സ്ചർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് റൂഫ് ചെയ്തിരിക്കുന്നത് വുഡൻ സീലിംഗ് ഉപയോഗിച്ചിട്ടാണ് സോളിഡ് വുഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ റൂഫും ഫ്ലോറും ഒക്കെ വുഡൻ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിന്ന് കാണാൻ സാധിക്കും വിൻഡോസിൻ്റെ ഡിസൈനിലേക്കൊക്കെ വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ വിൻഡോസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ കാർപോർച്ച് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർപോർച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് മുഴുവനായിട്ട് കോബിൾ സ്റ്റോൺ ആണ് സാധാരണ കോബിൾ സ്റ്റോൺ കയറി വരുന്ന ഭാഗത്ത് മാത്രം വിരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ് കോബിൾ സ്റ്റോൺ വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാർപോർച്ചിലേക്ക് വരുന്ന സമയത്ത് സെവൻ മീറ്റർ ആണ് കാർപോർച്ചിന് ഇവിടെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഫൈവ് മീറ്റർ ആണ് ഇവിടെ വിടുത്തു കൊടുത്തിരിക്കുന്നത് കാർപോർച്ചിൻ്റെ ഷെയ്ഡ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഈ പോയിന്റ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഏതാണ്ട് പില്ലറിൽ നിന്നും ഒരു മീറ്റർ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കാർപോർച്ചിൻ്റെ ഷെയ്ഡ് നൽകിയിരിക്കുന്നത് അതിൽ വുഡൻ സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഷെയ്ഡ് നൽകിയത് കൊണ്ട് തന്നെ സ്റ്റെപ്പുകൾ നനയാത്ത രീതിയിൽ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും സിറ്റൗട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് വീതിയുള്ള സ്റ്റെപ്പുകളാണ് സിറ്റൗട്ടിന് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കിച്ചൻ സ്ലാബ് സൈസിൽ വരുന്ന ടൈലാണ് നല്ല ഭംഗിയുള്ള ഫിനിഷ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിലും ഉപയോഗിച്ചിരിക്കുന്നത് സെയിം ടൈലാണ് സിറ്റൌട്ടിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ മൂന്ന് മീറ്റർ ഇവിടെ ലെങ്ത്ത് വരുന്നുണ്ട് രണ്ടേ രണ്ടര മീറ്റർ ഇവിടെ വിടുത്ത് വരുന്ന രീതിയിലാണ് സിറ്റൗട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഗ്രൂസ് ഒരു മോഡേൺ ഡിസൈൻ ആണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത് ഡബിൾ ഡോറാണ് നൽകിയിട്ടുള്ളത് രണ്ടിനും വുഡൺ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽ നൽകിയിരിക്കുന്നു എയിലിൻ്റെ ഡിജിറ്റൽ ലോക്കാണോ ഈ വീട്ടിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഏറ്റവും പുതിയ മോഡൽ ഫ്രണ്ട് ഡോർ നോക്കുന്ന ആളുകൾക്ക് ഈ ഡോറിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കി വെക്കാവുന്നതാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഫിനിഷ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം സിറ്റൗട്ടിൽ നിന്നും കയറി വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസിലേക്കാണ് ഈ വീടിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റൈലിലാണ് ഒട്ടും തന്നെ കൺജക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് വീട് പ്ലാൻ ചെയ്തു വച്ചിരിക്കുന്നത് നേരെ കയറി വരുന്ന സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോഫ സീറ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുക മൂന്ന് പേർക്ക് ഇവിടെ ഇരിക്കാം ഒരാൾക്ക് ഇവിടെയും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫാമിലി ലിവിങ് സ്പേസ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു സെൻറ്റർ ടേബിൾ സോളിഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫോർമൽ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതീ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പേസ് അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടേക്ക് വരുന്ന സമയത്ത് സോഫ സീറ്റേഴ്സ് നൽകിയിരിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ സോഫകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റൂം ഡെക്കോറ് ചെയ്തിരിക്കുന്നത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം വാളിലേക്ക് വരുന്ന സമയത്ത് ടെക്സ്ചർ ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത് രണ്ട് വാൾ പെയിൻറിങ്സുകൾ നൽകിയിട്ടുണ്ട് കർട്ടണിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫാബ്രിക് മോഡൽ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് സെൻട്രലൈസ്ഡ് എ സി ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഡെറ്റുകൾ പോകുന്ന ഭാഗത്താണ് ഈ ഗ്രില്ലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ലൈറ്റ് ഇതേപോലെ സ്റ്റാൻഡിംഗ് ആയിട്ട് നൽകിയിട്ടുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഫ്ലോറിങ് മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്ന ഫ്ലോറിങ് മെറ്റീരിയൽ വിയറ്റ്നാം വൈറ്റ് എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർബിൾ ആണ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഭയങ്കര രസത്തിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലോറിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഈ ഒരു മൊത്തം ഏരിയ വരുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മീറ്ററോളം ലെങ്ത് ഈ ഒരു ഹോൾ സ്പേസിന് മാത്രമായിട്ട് നൽകിയിട്ടുണ്ട് പത്ത് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ഫിനിഷ് കിട്ടുന്ന ഹൈ ഗ്ലോസിയിൽ വരുന്ന ടൗണ്ടർ ടോപ്പാണ് ടേബിളിന് നൽകിയിരിക്കുന്നത് ചെയറുകളെല്ലാം റെക്സിൻ കവേഡ് ആയിട്ട് വരുന്ന ഒരു പ്രീമിയം ഫീൽ വരുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലൈറ്റുകളാണ് ഹാങ്ങിങ് ആയിട്ട് നൽകിയിരിക്കുന്നത് സൈഡിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു ഹൈ ഗ്ലോസി ലാമിനേറ്റ് വരുന്ന സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഒരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ലാൻഡ്സ്കേപ്പുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് റോളിംഗ് ഷട്ടേഴ്സ് നൽകിയിട്ടുണ്ട് പാറ്റ്യൂ സ്പേസിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസിന്റെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് എലഗൻ്റ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം വെറൈറ്റി ആയിട്ടുള്ള വാഷ് ഏരിയ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഐഡിയ കോപ്പി ചെയ്യാവുന്നതാണ് സ്റ്റാൻഡിങ് വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിനകത്ത് ഈ കാണുന്ന റോഡാണ് ഇതിന്റെ ടാപ്പായിട്ട് പ്രവർത്തിക്കുന്നത് സെൻസർ വരുന്ന മോഡലല്ല പകലും ഈ ഭാഗത്ത് ഒരു ലിവർ വരുന്നുണ്ട് ഈ ലിവർക്കും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടാപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും ഈ മൂന്ന് കമ്പോണൻസ് ആണ് ഇങ്ങനെ വരുന്നത് ഒരു വാഷ് ബേസിൻ യൂണിറ്റ് വരുന്നു അതിൻ്റെ ടാപ്പ് വരുന്നു അതിന്റെ കോക്ക് വരുന്നു ഈ മൂന്ന് യൂണിറ്റുകളാണ് ഉണ്ടാവുക ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് സൈഡിൽ നൽകിയിരിക്കുന്നു ഈ ഭാഗത്തൊരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നു വാഷ് ബേസിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടല്ല നൽകിയിരിക്കുന്നത് എങ്കിലും ഇവിടെ ഡോറ് നൽകിയിട്ടുള്ള ഒരു ഡോർ സ്പേസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ ഫോർമൽ കിച്ചണിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത് മാറ്റ് ഫിനിഷർ ക്ലാസ് കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലേ ഔട്ട് പറയുകയാണെങ്കിൽ എൽ ഷേപ്പിലാണ് ഇവിടെ കബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് ഇതേപോലെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ടോൾ യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഫിനിഷിലേക്ക് വരുന്ന സമയത്ത് മാറ്റ് ഫിനിഷ് ടെക്സ്ചേർഡ് മൈക്കയാണ് വാർഡ്രോബ്സിന് ടോൾ യൂണിറ്റ്സിന്റെ ഷട്ടേഴ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് ഒരു ഓവൺ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് കോഡ്സ് ഉപയോഗിച്ചിട്ടാണ് നല്ല വൃത്തിയുള്ള ഫിനിഷ് ിൽ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പർ ക്യാബിനറ്റും എല്ലാം ഒരേ ഫിനിഷില് വരുന്ന ടെക്സ്റ്റേർഡ് മൈക്കാണ് ചെയ്തിരിക്കുന്നത് ഐലൻഡ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ സെന്ററിൽ കൊടുക്കുന്ന ടേബിളുകളെയാണ് നമ്മൾ ഐലൻഡ് ടേബിളുകൾ എന്ന് കിച്ചന് നമ്മൾ ഐലൻഡ് കിച്ചൺ എന്നും പറയാറുണ്ട് ഈ ഐലൻഡ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഐലൻഡിന്റെ ഈ ഭാഗത്താണ് ആ ടേബിളിൽ തന്നെ വേറൊരു ഹൈറ്റ് സെറ്റ് ചെയ്തിട്ട് അതിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു ബ്രേക്ക് ഫസ്റ്റ് ടേബിൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കിച്ചണിൽ ഇരിക്കാൻ ഒരു സോഫ സീറ്റർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈക്കിൽ ഒരു മോണിറ്റർ നൽകിയിരിക്കുന്നു ഇതിൽ വീടിൻ്റെ സി സി ടി വി ഫുട്ടേജസ് നമുക്ക് കിച്ചണിൽ ഇരുന്നു കൊണ്ട് കാണാനുള്ള സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്താണ് കിച്ചണിലെ വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വർക്ക് പൊതുവേ നമ്മൾ കവർ ചെയ്യാറില്ല നല്ല വൃത്തിയിൽ തന്നെ വർക്കേരിയ ഇവിടെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിനോട് ചേർന്നാട്ടോ ഇവിടെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന സ്റ്റെയർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഐ വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ് അതിന് മുമ്പ് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇവിടെ ഇതേപോലെ ഒരു അബ്ലൂഷൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇടത് ഭാഗത്ത് ഇവിടുത്തെ പ്രെയർ റൂമാണ് നിസ്കാര മുറിയാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അബ്ലൂഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഏരിയ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് ഫ്ലോർ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു വെള്ളം ഡ്രെയിൻ ചെയ്തു പോകാനുള്ള ഡ്രെയിൻ ചാനലും അതിന്റെ പൈപ്പും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് റൂം ഡോർ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഡോർ ഡിസൈൻ ഫ്രണ്ട് ഡോർ ഡിസൈൻ്റെ സെയിം പാറ്റേണില് വരുന്ന ഗ്രൂപ്പ് പാറ്റേൺസ് ആണ് ഡോറിന് നൽകിയിരിക്കുന്നത് നേരെ ബെഡ്റൂമിനകത്തേക്ക് കയറുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മൂന്ന് തൊണ്ണൂറാണ് ഇവിടെ വീതി വരുന്നത് നാല് ഇരുപതാണ് നീളം വരുന്നത് ഒരു സ്റ്റെപ്പിൻ്റെ പകുതി ഹൈറ്റിലാണ് ഇവിടെ കട്ടിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു ഡെക്ക് ചെയ്തിരിക്കുകയാണ് ആ ഡെക്ക് വുഡൻ ലാമിനേറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഹെഡ്ബോർഡിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ്ബോർഡാണ് കട്ടിലിന് നൽകിയിരിക്കുന്നത് ബാക്ക് പാനലിലേക്ക് വരുന്ന സമയത്ത് അക്രലിക് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ബാക്ക് പാനൽ ചെയ്തിരിക്കുന്നത് സോളിഡ് വുഡിൽ എൻ സി വർക്ക് ചെയ്തിട്ടൊരു പാറ്റേൺ ആ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ ഒരു റൂമിൽ നൽകിയിരിക്കുന്ന വുഡൻ ഫ്ലോറിങ് ഒറിജിനൽ സോളിഡ് വുഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ശരിക്കുള്ള തേക്ക് മരം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒട്ടിച്ചിട്ടാണ് ഇവിടെ ഇതേപോലെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ ഈ ഭാഗത്ത് ഇതേപോലെ ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട് ഒരു വാൾ ഡെക്കോറിന് അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഷെൽഫ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് നിഷുകൾ വരുന്നു അതിലൊക്കെ ഷെൽഫ് ഡെക്കോർ ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ തീമാണ് ഈ ഒരു റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത് വാളിന്റെ പെയിന്റ് ആണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേറ്റിന്റെ പെയിന്റ് ആണെങ്കിലും ഇനി വാർഡ്രോബിലേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒരു ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ തന്നെ നൽകാൻ ഇതിന്റെ ആർക്കിടെക്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്റെ ബാക്കിലാണ് ഇവിടുത്തെ ഡ്രെസ്സിങ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ടൈൽ ഉപയോഗിച്ച് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂം അതിൽ ഏരിയ ഗ്ലാസ് ഡിവൈഡർ ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റർ ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ടൈൽ നോക്ക് ഒരു ത്രീ ഡി വർക്ക് വരുന്ന രീതിയിൽ എംബോസ്ഡ് ഫിനിഷിൽ വരുന്ന ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കളേഡ് ആയിട്ട് വരുന്ന വാഷ് ബേസിനും ഡബ്ല്യു സിയും ആണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പേസിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് റൂമിന്റെ ഡോർ ഡിസൈൻ ഒക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നതും സെയിം വുഡൻ ഫ്ലോറിങ് ആണ് കാലിനൊക്കെ വേദനയുള്ള ആളുകൾക്ക് വുഡൻ ഫ്ലോറിങ് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ വുഡൻ ഫ്ലോറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കുള്ള സോളിഡ് വുഡാവുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആവും ഇതിൻ്റെ തന്നെ സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ് എസ് പി സി ഫ്ലോറിങ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ മൈ ബെറ്റർ ഹോമിൽ തന്നെ വുഡൻ ഫ്ലോറിങ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി വുഡൻ ഫ്ലോറിങ് സ്പേസ് മൈ ബെറ്റർ ഹോം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നമ്മളുടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഈ റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്ന കട്ടിൽ സോളിഡ് വുഡില് പണിതിരിക്കുന്ന കട്ടിലാണ് സൈഡ് ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാർഡ്രോബ് അല്പം വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സാധാരണ ഫ്ലോറിൽ നിൽക്കുന്ന വാർഡ്രോബുകളാണെങ്കിൽ ഇത് വാളിലേക്ക് അറ്റാച്ച് ചെയ്ത രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഭാഗം എം ടി സ്പേസ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിട്ടുണ്ട് അതിൽ ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊരു ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു അതോട് ചേർന്ന് തന്നെ ഒരു ഓട്ടോമിൻ ചെയറും മിററും ഒക്കെ നൽകിയിട്ടുണ്ട് അറ്റാച്ചഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ് ടോയ്ലറ്റിലെ ടൈൽ ഫിനിഷ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ഫിനിഷ് ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ഒക്കെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ സ്റ്റെയർ കേസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെയർ കേസ് കോൺക്രീറ്റിലാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് കാസ്റ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് ബീമുകൾ നൽകിയിട്ട് നടുവിൽ സോളിഡ് വുഡ് സ്ലാബുകൾ അതായത് മരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ട്രെഡുകൾ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ സ്റ്റെയർകേയ്സിൻ്റെ സെയിം ഫോർമാറ്റിലാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ സ്റ്റെയർകേയ്സിൽ നമ്മൾ കയറുന്ന സമയത്ത് ഈ പ്ലേറ്റുകൾ തമ്മിൽ ജേർക്കിംഗ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ കോൺക്രീറ്റ് സർഫസ് വളരെ ഹാർഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ യാതൊരു ജർക്കിങ്ങും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെയർകേയ്സ് യൂസ് ചെയ്യാൻ സാധിക്കും നല്ല ഒരു എഞ്ചിനീയറുടെ സൂപ്പർവിഷൻ ആവശ്യമുള്ള ഒരു ജോലി കൂടെയാണ് കോൺക്രീറ്റിൽ ഇതേപോലത്തെ സ്റ്റെയർ കേസുകൾ ചെയ്തെടുക്കുന്നത് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പുകൾക്ക് വുഡൻ കവറിങ് നൽകിയിട്ടുണ്ട് മാത്രമല്ല രണ്ട് സൈഡ് പ്ലേറ്റുകൾക്കും സെയിം രീതിയിൽ വുഡൻ കവറിങ് ചെയ്തിരിക്കുകയാണ് ടെഫണ്ട് ഗ്ലാസ് ആണ് ഹാൻഡ് ഡ്രൈ യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ടോപ്പ് സർഫസിൽ ഒരു വുഡൻ റെയിലിങ് നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസ് നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണാത്ത യുണീക് സ്റ്റൈലിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസിൽ നിന്ന് നമ്മൾ കയറി വരുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പർ ലിവിങ്ങിൽ ലഭിക്കുന്നത് ഈ ഒരു വാൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് വുഡൻ ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് ഇതിനിടയിലൊക്കെ ഇതേപോലെ ഫ്രെയിം സപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതോട് ചേർന്ന് തന്നെ സോഫ സീറ്റേഴ്സ് നൽകിയിട്ടുണ്ട് ഇന്തോനേഷ്യൻ ഫേർണിച്ചേഴ്സാണ് ഈ ഒരു ഫിനിഷിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് കൃത്യമായിട്ടുള്ള ഒരു വുഡൻ പോളിഷിങ്ങോട് കൂടെ വുഡൻ എലമെൻറ്റോടു കൂടെയാണ് ഇന്തോനേഷ്യൻ ഫേർണിച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ഇതും ഇമ്പോർട്ടഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഫേർണിച്ചേഴ്സ് ആണ് ഇമ്പോർട്ട് ഫേർണിച്ചേഴ്സ് കിട്ടുന്ന ഷോപ്പിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ സോഫ സീറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഒരു സെന്റർ ടേബിൾ ഒരു കോഫി ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെന്റർ ടേബിൾ ആണ് നേരെ ഇതിനകത്തേക്ക് വന്ന് നോക്കുന്ന സമയത്താണ് നമുക്ക് ആ സെന്റർ ടേബിളിന്റെ ഫുൾ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുക അകത്തേക്ക് ഓവർലാപ്പിംഗ് ആയിട്ട് പോകുന്ന ഷേപ്പ് ഭയങ്കര വെറൈറ്റി ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ബെഡ്റൂമുകളും നമുക്കൊന്ന് കാണാം ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് അപ്സ്റ്റെയർത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലേ ഔട്ടാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് സൈസ് പറയുകയാണെങ്കിൽ ഫോർ നയൻറ്റി ആണ് ഇവിടെ ലെങ്ത് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഇവിടെ വിടുത്ത് വരുന്നത് നല്ല സ്പേസ് ലഭിക്കുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഒരു ആംബിയൻസ് അല്ല വേറൊരു മൂഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് റെസ്റ്റിക് ഫിനിഷിലാണ് ഇതിൻ്റെ വാളുകളെല്ലാം ചെയ്തിരിക്കുന്നത് നോക്കൂ ഈ ഒരു ഫിനിഷില് വരുന്ന മൊത്തം വാളുകളും ഇൻക്ലൂഡിങ് സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു റെസ്റ്റിക് ഫിനിഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയിൽ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ നൽകിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് നോക്കിയാലും ഇവിടെ നൽകിയിരിക്കുന്ന ആം ചെയർ ആണെങ്കിലും ആ ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കേട്ടൻ്റെ ഫാബ്രിക് ആണെങ്കിലും ഷിയർ ക്ലോത്തിൽ വരുന്ന നല്ല ലുക്കുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് വാർഡ്രോബിന് വേണ്ടി മാത്രം ഒരു പൗഡർ റൂമ് എന്നുള്ളൊരു കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പാർട്ടീഷൻ നൽകിയിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് പൗഡർ റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് വാർഡ്രോപ്പ് സിസ്റ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലും ഫ്ലൂട്ടഡ് ഗ്ലാസ്സുകൾ ഡോർ ആയിട്ട് നൽകിയിട്ടുണ്ട് ഒരു ഫുൾ മിറർ ഇവിടെ നൽകിയിരിക്കുന്നു അതിന്റെ മുമ്പിൽ ഒരു പപ്പി ചെയർ വെച്ചിട്ടുണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ് ടോയ്ലറ്റിന്റെ ടൈൽ ഫിനിഷ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു ടൈൽ ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ആണ് അതിൽ തന്നെ എംബോസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടെക്സ്റ്റേർഡ് ടൈപ്പ് ടൈൽ ഫിനിഷ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിന് ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ട് നൽകിയിട്ടുണ്ട് നല്ല ആംബിയൻസ് ഉള്ള ഒരു ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് വീടിന്റെ ലാൻഡ്സ്കേപ്പിലേക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ബാൽക്കണി സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ അറിയാം ഇവിടെ ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പിന്റെ ഫുൾ പവർ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഈ വീടിനുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം അത് ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പാസ്സേറ്റ് സ്പേസിന്റെ എൻഡ് ഭാഗത്ത് ഒരു സ്റ്റഡി റൂം ഈ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ച് കർട്ടൻ വാളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഗ്ലാസ് വാളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കർട്ടൻ വാള് സ്റ്റഡി സ്പേസ് കം വർക്കിംഗ് സ്പേസ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു റൂമിന്റെ സ്പേസ് തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ടേബിൾ ചെയ്തിട്ടുണ്ട് രണ്ട് ചെയറുകൾ കൊടുത്തിരിക്കുന്നു മുകൾ ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും ഫാബ്രിക് നൽകിയിരിക്കുന്നു എല്ലാ ബെഡ്റൂമുകളിലും കേട്ടൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ് പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്യാത്തത് സെയിം പാറ്റേണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ കേട്ടോ സെയിം പാറ്റേണിൽ വരുന്ന ബ്ലൈൻഡ് ാണ് എല്ലായിടത്തും യൂണിഫോം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ബുക്ക് ഷെൽഫിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ബുക്സുകളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം നൽകിയിട്ടുണ്ട് ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഒരു ലോ ബെഡായിട്ട് ചെയ്തിരിക്കുന്ന വേറൊരു കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഒരു വർക്കാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു സ്റ്റെപ്പ് ഹൈറ്റിൽ ഇതേപോലെ ഒരു ഡെക്ക് നൽകിയിട്ടുണ്ട് ഒരു ലോ ബെഡ് കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോട്ട് ഇതിൻ്റെ കട്ടിൽ എന്ന് പറയുന്ന ഭാഗം ഈ കാണുന്ന കുഷൻ കവേഡ് ആയിട്ട് വരുന്ന ഭാഗമായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കോട്ട് കുഷൻ കവർ ചെയ്തിരിക്കുകയാണ് അതിനകത്ത് പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് കോട്ടിൻ്റെ സ്ട്രക്ചർ പണിതിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് മാട്രസ് അല്ലെങ്കിൽ കിടക്ക വരുന്നത് അതിന്റെ മുകളിൽ കംഫേർട്ടുകളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ ഒരു സോഫ സീറ്റർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്താണ് വാർഡ്രോബ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട് വാർഡ്രോബിലേക്ക് വരുന്ന സമയത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഡോറുകൾക്കൊക്കെ നൽകിയിരിക്കുന്നത് ഫുൾ ലെങ്ത്തിൽ ഒരു മിററ് നൽകിയിരിക്കുന്നു അതിനോട് ചേർന്ന് ഒരു ചെയർ നൽകിയിരിക്കുന്നു അറ്റാച്ച്ഡ് ടോയ്ലറ്റിന്റെ ടൈൽ ഫിനിഷ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേ ഫിനിഷിൽ വരുന്ന ടൈൽ ഫിനിഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് റെസ്റ്റിക് ഫീലിൽ വരുന്ന തരത്തിലുള്ള ടൈലാണ് ബാത്റൂമിലേക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു വീട് വെക്കുമ്പോൾ ആ വീടിനുള്ളിൽ റീക്രിയേഷണൽ ഏരിയാസ് ചെറുതാണെങ്കിലും ഇപ്പോൾ എല്ലാവരും കൊടുക്കാറുണ്ട് എന്താണ് ഈ റീക്രിയേഷണൽ ഏരിയ എന്ന് വെച്ചാൽ കോട്ടിയാട് സ്പേസ് വീടിനകത്തൊരു സ്വിമ്മിംഗ് പൂള് വീടിനകത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിം ഏരിയ അത്തരത്തിൽ നമുക്ക് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസ് കൂടെ ഇപ്പോൾ അധികം വീട്ടിലും ചെയ്ത് വരാറുണ്ട് ഈ വീട്ടിൽ ഈ ഡോറിന് പുറകിൽ നൽകിയിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളാണ് കാർപോർച്ച് ഏരിയയുടെ ടെറസിലായിട്ടാണ് ഇവിടെ സ്വിമ്മിംഗ് പൂള് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം സൈസ് ഉള്ള സൈസുള്ള രീതിയിലുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ടൈലാണ് ഡെക്കുകൾക്കൊക്കെ നൽകിയിട്ടുള്ളത് സ്വിമ്മിങ് പൂളിനോട് ചേർന്ന് തന്നെ ഇവിടെ ജിം ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ഡോറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാം ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എക്യുപ്മെൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഔട്ട് സൈഡിലേക്കുള്ള ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ കേട്ടൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസ് ആണ് ഡബിൾ ഡോർ ആയിട്ടാണ് ബാൽക്കണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാൽക്കണിയില് സീലിങ് വുഡൻ സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത് നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇവിടുന്ന് കയറി വരുമ്പം തന്നെ ആ ഒരു ബാൽക്കണിയിൽ ഈ ഒരു വുഡൻ സീലിംഗ് നൽകുന്നുണ്ട് മാത്രമല്ല എക്സ്റ്റീരിയർ നിന്ന് നോക്കുന്ന സമയത്ത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിഷ്വൽസിലും ഈ ഒരു വുഡൻ സീലിംഗ് ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സോ ഈ വീഡിയോ നമ്മൾ വൈൻഡിപ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് നമ്മൾ കണ്ടത് കണ്ണൂർ തളിപ്പറമ്പ് ഇൻഫിനിറ്റി ഹോം ഡിസൈനേഴ്സ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്കെല്ലാം അവരുടെ സേവനം ലഭ്യമാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവരുടെ ഓഫീസിന്റെ ലൊക്കേഷൻ ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനോടൊപ്പം ചേർക്കാം അവരുടെ മുൻ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വീട് പണിയെക്കുറിച്ചുള്ള എ ടു സെഡ് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടോ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ